നമസ്കാരം, ഇത് ആൻഡ്രോയിഡ് ഫോണുകളുടെ കാലം. നമ്മൾ ആറ്റ് നോറ്റ് വളരെ കഷ്ടപ്പെട്ട് ഒരു ഫോൺ വാങ്ങുന്നു, ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുന്നു. പലരുടെ ആഗ്രഹമാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്, കുഴപ്പമില്ലാത്ത ഒരു ഒരു ഫോൺ വാങ്ങുക എന്നുള്ളത് ഒരു ഒരു ആഗ്രഹം തന്നെയാണ്. അങ്ങനെ വാങ്ങി വാറണ്ടി ഒരു വർഷം, ആ ഒരു വർഷമൊക്കെ കഴിഞ്ഞു കമ്പനി പറയും നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് അപ്ഡേഷൻ എന്നൊന്നും അറിയാത്തത് കൊണ്ട്, തൽക്കാലം അതറിയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടും, ഫോട്ടോയും വീഡിയോയും മൊബൈൽ ഫോൺ ഉപയോഗവും ഒക്കെ തകൃതയോടെ നടക്കുമെന്നത് കൊണ്ട് നമ്മളതൊന്നും കാര്യമാക്കി എടുക്കാറില്ല. പക്ഷേ നമ്മൾ ഫോൺ വാങ്ങി ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് തോന്നും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്നുള്ള മെസ്സേജ് ഇങ്ങനെ കാണും, ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്തതിൻ്റെ അടുത്ത സമയം മുതൽ, റീസ്റ്റാർട്ടായി വരുന്ന സമയം മുതൽ, സ്ക്രീനിൻ്റെ മുകളിലൂടെ ഒന്നോ ഒന്നിലധികമോ പച്ച ലൈൻ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കാണും. അതായത് ആ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അപ്ഡേറ്റ് കഴിയുമ്പോൾ ആ ലൈൻ ഇങ്ങനെ. നമ്മളൊക്കെ വാങ്ങിയതുപോലെ തന്നെ ഒരു ഫോണ് അശ്വഘോഷ് സൈന്ദവ് എന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ ഒരു ഫോൺ വാങ്ങി. 12,700 രൂപ കൊടുത്ത് അയാൾ ഫോൺ വാങ്ങി. ഏകദേശം ഒരു വർഷം ഉപയോഗിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു വർഷമായപ്പോൾ അതിൻ്റെ വാറണ്ടി കഴിഞ്ഞു. വാറണ്ടി കഴിഞ്ഞ സമയത്ത് അപ്ഡേഷൻ വന്നു. ഫോണിന് യാതൊരു പ്രോബ്ലം ഇല്ല, നന്നായിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്നു. പക്ഷേ അപ്ഡേറ്റ് ചെയ്ത ഉടനെ അതിൻ്റെ സിം സ്ലോട്ടുകൾ വർക്ക് ചെയ്യാതായി. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മിനിറ്റ് നെറ്റ്വർക്ക് കാണും, പിന്നെ നെറ്റ്വർക്ക് ഇല്ല. വെച്ച് പിടിച്ചു നേരെ സർവീസ് സെൻ്ററിൽ. അവർ പറഞ്ഞത് ഇത് ഏതാണ്ട് 6,000 രൂപയോളം ചിലവാകും, ബോർഡ് മാറി വെക്കണം എന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇതെൻ്റെ കയ്യിലെ തകരാറല്ല, കമ്പനിയുടെ അപ്ഡേഷൻ, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊണ്ട് സംഭവിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ മാറി തരണമെന്ന്. ഇത് തർക്കമായി, അത് മാറി കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് സർവീസ് സെൻ്റർ എടുത്തു. പിന്നെ നമ്മുടെ ഉദ്ദേശം എന്താ, 6,000 രൂപ കൊടുത്ത് ശരിയാക്കുക, വേറെ മാർഗമില്ല, വാറണ്ടി കഴിഞ്ഞില്ല എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ അശ്വഘോഷ് അതല്ല ചെയ്തത്, അദ്ദേഹത്തിൻ്റെ തെറ്റല്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം നേരെ ഉപഭോക്തൃ കോടതിയിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതി കൊടുത്തു. ഏകദേശം 3 സിറ്റിങ്ങുകൾ നടന്നു. 3 സിറ്റിങ്ങുകളിലും ആരും വന്നില്ല. അതായത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന്, അശ്വഘോഷിൻ്റെ എതിർ ഭാഗത്ത് നിന്ന് ആരും തന്നെ വന്നില്ല. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മറ്റു വാദഗതികളോ എതിർവാദമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് 12,000 രൂപ മൊബൈൽ ഫോണിൻ്റെ വിലയും 20,000 രൂപ നഷ്ടപരിഹാരവും 2,500 രൂപ കോടതി നടപടികളിലേക്ക് വേണ്ടിയിട്ട് ചെലവും, കോടതി ചെലവുകളിലേക്കും വേണ്ടി അദ്ദേഹത്തിന് വിധിച്ചു. അതായത് 34,500 രൂപ കൊടുക്കാൻ വിധിച്ചു. ഇത് ഒരു മാസത്തിനുള്ളിൽ മറുപടി പറയണമെന്നും എത്തിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് വിധി വരുന്നത്. എന്നാൽ ഈ ഒരു മാസവും ഈ കമ്പനി ഇത് സംബന്ധിച്ച് അറിഞ്ഞ ഭാവം എടുത്തില്ല. ആ വിധി ഉപഭോക്തൃ ഫോറത്തിലെ വിധി നടപ്പിലാക്കേണ്ട വിധിയല്ല എന്നൊരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ഏതായാലും ഒരു മാസം കഴിഞ്ഞു, കമ്പനി റിപ്ലൈ ചെയ്യാത്തത് കൊണ്ട് ഇദ്ദേഹം അദ്ദേഹത്തിന് വിധി എക്സിക്യൂട്ട് ചെയ്യാൻ കോടതിയിലേക്ക് കൊടുത്തു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് 9% പലിശ ചേർത്ത് 36,843 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി. DD ആയിട്ട് അദ്ദേഹത്തിന് വന്നു. ഒരുപാട് വില കൂടിയ ഫോണ് ആറ്റുനോറ്റ് വാങ്ങിയതിന് ശേഷം മര്യാദയ്ക്ക് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കമ്പനി തരും. അപ്ഡേറ്റ് ചെയ്താൽ ഉടനെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു പച്ച ലൈൻ വരും, ഒന്നോ ഒന്നരതിമോ ലൈൻ വരും. അതോടുകൂടി നമ്മൾ ആകെ പോയി, പിന്നെ വീഡിയോ കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല, കാരണം ആ ലൈൻ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സർവീസ് സെൻ്റർ ചെന്നാലോ, നിങ്ങൾ വാറണ്ടി കഴിഞ്ഞു, അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇനി ഇത്ര രൂപ മുടക്കണം എന്ന് പറയുകയും ചെയ്യും. ധാരാളം പേരെ ഞാൻ കണ്ടു ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നവർ, അവർ അപ്ഡേഷൻ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ശേഷം ഇങ്ങനെ വിഷമിക്കുന്നവർ. ഞാൻ അവരോടൊക്കെ കൺസ്യൂമർ ഫോറത്തിൽ പോകാൻ പറഞ്ഞതാണ്. അതിൽ ചിലർക്ക് കൺസ്യൂമർ ഫോറത്തിൽ പോയിട്ടുമുണ്ട്. ഇവിടെ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു വിഷയം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തെളിവ് ഇവിടെ ഇടുന്നത്. ഇത്തരത്തിൽ ലൈനുകൾ വന്നാൽ, അപ്ഡേഷൻ ത്രൂ ലൈനുകൾ വന്നാൽ, വാറണ്ടി പീരീഡ് അല്ലെങ്കിൽ കൂടി ഈ കസ്റ്റമറുടെ കയ്യിലെ പിഴവല്ല എന്നുണ്ടെങ്കിൽ അത് തീർത്തു തരേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ നിർമ്മാതാവിനുണ്ട് എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോണുകൾ കമ്പനി തന്ന സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഓൺലൈനായി അപ്ഡേഷൻ ചെയ്തതിനു ശേഷം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിൽ നിന്ന് വിഭിന്നമായി എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ ഫോറത്തിൽ പോകാം. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കൺസ്യൂമർ ഫോറംസ് ഉണ്ട്. നേരെ കോടതിയിലേക്ക് ചെല്ലുക, വക്കീലിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. അവിടെ ചെല്ലുക, ചോദിക്കുക ഇങ്ങനെ സംഭവിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കൃത്യമായി അവിടെ ഉള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു തരും. ഒരു പരാതി എഴുതി അവിടെ കൊടുത്താൽ മാത്രം മതി, നിങ്ങൾക്ക് അതിൻ്റെ മതിയായ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഫോൺ വാങ്ങിയ ബില്ല് നിങ്ങളുടെ കയ്യിൽ വേണം. ഓൺലൈനിലാണ് നിങ്ങൾ ബില്ല് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരു വൗച്ചർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും.
ഇനിയിപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും നാളെ വാങ്ങിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ബില്ല് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ കോപ്പി നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാകുക. മിക്കവാറും നമുക്ക് പ്രിന്റ് കിട്ടുന്നത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ മഷി കാണാതെ നശിച്ചു പോകുന്ന ബില്ലുകളായിരുന്നു നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഇത്തരത്തിൽ ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അതൊരു സോഫ്റ്റ് കോപ്പിയാക്കി, അത് സ്കാൻ ചെയ്ത് ഒരു കോപ്പിയാക്കി നമ്മൾ സൂക്ഷിച്ചു വെക്കുക. കാരണം ഇത് ഭാവിയിൽ ഒരു പക്ഷേ നമുക്ക് ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ കൺസ്യൂമർ ഫോറത്തിലേക്ക് പോയാൽ ഉറപ്പായും നമുക്ക് അതിന് പരിഹാരം ലഭിക്കും. കാരണം ഒരു സ്മാർട്ട് ഫോൺ എന്നതുകൊണ്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ വാങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നമ്മുടെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധിയെ പഴിച്ചിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നേരെ പോകുക, നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ല. കൺസ്യൂമർ ഫോറത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയി അതിന് റിസൾട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും വേണം.